മച്ചന്മാരെ ഇന്ന് നമ്മുടെ ബീറ്റ ബ്രീഡിംഗ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയില്. കഥയിലെ നമ്മുടെ കുട്ടി രാജകുമാരിയാണ്, വയറിലെ എഗ്ഗൊക്കെ ഉള്ള ഒരു ഫീമെയിൽ ആണ്. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 3 കപ്പ് വെള്ളം കളഞ്ഞിട്ട് ഫ്രീസർ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ ആൽമണ്ട്, ബദാം ലീഫ് എന്നൊക്കെ പറയുന്ന പോലെ തല്ലിത്തേങ്ങയുടെ ഒരു പഴുത്തേല നമ്മുടെ ബോക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മെയിലുള്ള ബ്രീഡിംഗ് ബോക്സിനകത്തേക്ക് നമ്മുടെ ഫീമെയിലിനെ ഒരു ചില്ലു ഭരണിയിൽ ഇങ്ങനെ ഇറക്കി വെക്കുക. കാണുന്ന രീതിയിൽ ഒരു കവറ് സെല്ലോട്ടെ പോച്ച് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. നമ്മുടെ ബോക്സ് നല്ലതുപോലെ കവർ ചെയ്യുക. അടുത്ത ദിവസം നമ്മുടെ മെയില് ബബിൾ നെസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടോ, ഫീമെയിലിനെ അതിനകത്തോട്ട് ഇറക്കി വിടുക. നമ്മുടെ ഫീമെയില് ഇറക്കി വിടുന്ന സമയം മുതൽ നമ്മുടെ മെയില് ആദ്യമായിട്ട് കാണുമ്പോൾ രണ്ടുപേരും തമ്മിൽ അഗ്രസീവ് ആയിരിക്കും. പോകെ പോകെ അതിന്റെ അഗ്രസീവ് നേച്ചർ കുറഞ്ഞ് ലാസ്റ്റ് ഒരു 2-3 ദിവസം കഴിയാൻ നേരത്ത് മെയ്റ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ കോർട്ടിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നതാണ്. ആ വെള്ള കളറിലെ റവ പോലെ കാണുന്നതാണ് മുട്ടകൾ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ വിരിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു. പാർട്ട് 2 ആണ്, നമുക്ക് നിർത്തിയെടുത്തു തന്നെ തുടങ്ങാം. മുട്ട ഇട്ടതിനു ശേഷം നമ്മൾ ഫീമെയിലിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. മുട്ടയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നമുക്ക് മെയിലിനെ ബേബീസിന്റെ കൂടത്തിൽ ഇടാൻ. കാരണം വിരിയാത്ത മുട്ട ബബിൾ നെസ്റ്റിനെ അതൊന്ന് താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് എടുത്ത് പിറക്കും, ബബിൾ നെസ്റ്റിനകത്ത് ഒരു ഗേറ്റ് വെക്കാൻ സഹായിക്കുകയും. നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പതിരു നടക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇച്ചിരിയും കൂടെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, ശ്രദ്ധിച്ചു നോക്കി കാണാൻ പറ്റും. ഒരു മൊത്തം ഒരു പ്രൊട്ടക്ഷൻ സൃഷ്ടിക്കുകയാണ് ഈ മെയില്. ഞാൻ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയേക്കുന്ന ടാങ്ക് ആണ്, വെൽ പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്ക് ആണ്. ഇതിന്റെ അകത്ത് ഇനിയും പായലൊക്കെ ഉണ്ട്. ഞാനൊരു 2-3 ബദാമിന്റെ ഇലയും കൂടെ ഇടുവാണ്. ഇതിന്റെ സിറപ്പിന് ഒരു സൈസ് മെഡിസിനൽ വാല്യൂ കൂടെ ഉണ്ട്. ഒരിക്കലും പുതിയ ടാങ്കിലേക്ക് മാറാൻ നേരത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് അരിപ്പേലൊന്നും കോരി എടുക്കണ്ട. ആ ബോക്സിനകത്തുനിന്ന് തന്നെ മൊത്തത്തിൽ പതിയെ അതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക. ഹൈഡിംഗ് സ്പോട്സ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 5-6 ദിവസത്തേക്ക് 3 നേരം വെച്ചിട്ട് 10-12 ഡ്രോപ്സ് ഇൻഫ്യൂസോറിയാണ് കൊടുക്കാറ്. ആർടിമിയാണ് നമുക്ക് 85% ബേബീസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കണ്ട ഫുഡ് എടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ കഷ്ടപ്പെട്ട് ബ്രീഡിക്കുന്ന ബീറ്റാ കുഞ്ഞുങ്ങളൊക്കെ ഒരു 10 ദിവസം കഴിയാൻ നേരത്തെ അങ്ങ് ചത്തുപോലെ സങ്കടപ്പെടേണ്ട. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ 1 രൂപയും ചെലവില്ലാണ്ട് നമുക്ക് അവർക്കുള്ള ഫുഡ് എങ്ങനെ ഉണ്ടാക്കാൻ. കണ്ട് നമുക്ക് ഫുൾ സെഷൻ. നല്ല ഉണങ്ങിയ വാഴയില എടുത്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് നല്ലതുപോലെ നമ്മൾ കഴുകിയെടുക്കണം. 1/2 ലിറ്ററോ 1 ലിറ്ററോ വെള്ളം കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. നമ്മൾ നിറയ്ക്കാൻ പോകുന്ന വെള്ളം നമ്മുടെ ഫിഷ് ടാങ്കിലെ തന്നെ വെള്ളമാണ്. അപ്പൊ നമ്മൾ വാഴയില മുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുപ്പി ഒരു കോട്ടന്റെ ക്ലോത്ത് വെച്ച് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വേണം ഇത് കൊണ്ടിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 ദിവസം കഴിയാൻ നേരത്ത് വെള്ളത്തിന്റെ കളറൊക്കെ മാറും. അപ്പൊ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3.5-4 ആഴ്ച ആകുമ്പോൾ വെള്ളത്തിന്റെ കളർ ഇങ്ങനെയാവും. ഇങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും കാണത്തില്ല, പക്ഷെ ആ വെളിച്ചം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്റെ മക്കളെ നമുക്ക് കാണാൻ പറ്റും കോടിക്കണക്കിന് ബാക്ടീരിയസ് ആണ്. ഇതാണ് നമ്മുടെ ഇൻഫ്യൂസോറിയ എന്ന് പറയുന്ന സാധനം. ഫില്ലറിലോ സിറിഞ്ചിലോ ഡെയിലി 3 നേരം വെച്ച് 10 ദിവസം നിങ്ങൾക്ക് കൊടുക്കാം. 90% ബീറ്റാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.